സനാതനമത എഡ്യൂക്കേഷൻ കോൺഗ്രസിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ദാറുൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാറക്കടവ്. അനാഥ അഗതി മന്ദിരം പാറക്കടവ്, ഈ രണ്ട് സ്ഥാപനങ്ങളും CBSE അഫിലിയേഷനുള്ളതാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓർഫൻ എജ്യു കൺട്രോൾ ബോർഡ് അംഗീകാരമുള്ളത്. സ്ഥാപനങ്ങളിൽ 1300 വിദ്യാർത്ഥികൾ പഠനം. സ്ഥാപനം വളരെ മികച്ച രൂപത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഈ അടുത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം മാനേജറോട് വാക്കാൽ പരാതി ഒരു രക്ഷിതാവ് ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയും. LKG വിദ്യാർത്ഥിയായ 4.5 വയസ്സുള്ള കുട്ടിയെ മറ്റൊരു കുട്ടി അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ ആ സ്ത്രീ ബോധിപ്പിച്ചത്. പരാതി ഇന്നുവരെയും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് എഴുതി തന്നിട്ടില്ല. പരാതി കിട്ടിയ ഉടനെ, വാക്കാലു പരാതി കിട്ടിയ ഉടനെ മാനേജർ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയും കുട്ടിയെ സ്ഥാപനത്തിൽ കൊണ്ടുവരികയും കുട്ടിയോട് അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. 9 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് വെള്ളിയാഴ്ച പരാതി കിട്ടുന്നതിന് ഇതിൻ്റെ നേരെ മുമ്പത്തെ വെള്ളിയാഴ്ചയുടെയും അപ്പുറത്ത് വ്യാഴാഴ്ച, 9 ദിവസങ്ങൾക്ക് മുമ്പ് ആ കുട്ടി അവിടെ നിന്ന് പൂർണ്ണമായി ക്ലാസ്സിൽ പങ്കെടുത്ത് സുരക്ഷിതമായി വാഹന ബസ്സിൽ കയറി സുരക്ഷിതമായി വീട്ടിൽ ഞങ്ങൾ എത്തിച്ചു കൊടുത്തതാണ്. ആ കുട്ടി അന്നത്തെ ദിവസം 9 ദിവസം മുമ്പ് വ്യാഴാഴ്ച ദയനീയമായി പീഡിപ്പിക്കപ്പെട്ടുവെന്നാണ്. കുട്ടിയെ കൊണ്ടുപോയി എവിടെ നിന്നാണ് എന്ന് ചോദിച്ചപ്പോൾ KG സെക്ഷനിലെ വാക്കുകൊണ്ട് ആ കുട്ടി കുട്ടിയോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ യൂണിഫോം ഇട്ട പാൻറ് ധരിച്ച ആൺകുട്ടിയാണ് എന്ന് കുട്ടി വഴി. ഇതിനടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ആ കുട്ടിക്ക് ഒരു പാൻറ് ധരിച്ച യൂണിഫോം ധരിച്ച കുട്ടിയെ കാണിച്ചു. അപ്പോൾ ആ കുട്ടി ഈ കുട്ടിയാണെന്ന് പറഞ്ഞു. ശേഷം പ്രിൻസിപ്പൾ മറ്റൊരു കുട്ടിയെ കാണിച്ചു. അപ്പോൾ ഇവനാണ്. അപ്പോൾ ഒരു നിജസ്ഥിതി കുട്ടിക്ക് പറയാൻ കഴിയുന്നില്ലെന്ന് പ്രിൻസിപ്പൾ ബോധ്യപ്പെട്ടപ്പോൾ പ്രിൻസിപ്പൾ നമുക്ക് അന്വേഷണം ദിവസം മാറ്റി പരാതി കൈമാറാം എന്ന് പറഞ്ഞപ്പോൾ രക്ഷിതാക്കൾ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ രക്ഷിതാക്കൾ അവിടെ നമ്മൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് പ്രിൻസിപ്പൾ എൻ്റെ മാനേജർ ആവശ്യപ്പെട്ടു. സ്കൂളിൻ്റെ ഭാഗത്ത് വൈദ്യ പരിശോധന നിങ്ങൾ വരേണ്ടതെന്ന് ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന ഫ്ലാഷായി പോകും കുട്ടിൻ്റെ ഭാഗത്ത് അവരോട് നിങ്ങൾ വരരുത് എന്ന് അവർ നിർബന്ധം വെച്ചു. അവർ പോയി വന്നതിന് വൈദ്യ പരിശോധന പോയി വന്നതിന് ശേഷം ഇവർ ഗവൺമെൻറ് തരത്തിലുള്ള ഒരു സർക്കാർ ആശുപത്രിയുടെ പോയില്ല, പോയ ഡോക്ടർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണമെന്ന് നിർദ്ദേശിച്ചു എന്ന് അവരിൽ നിന്ന് അറിയണം. അപ്പോൾ അവരത് അവർ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് പോകും. അതിനുശേഷം കുട്ടിയുടെ രക്ഷ കുട്ടിയുടെ രക്ഷിതാവുമായി ഞാൻ നേരിൽ ടെലിഫോണിൽ പോകും. അപ്പോൾ അവർ നാളെ കൊണ്ട്
ഒരു മറുപടി തരണം, ഇല്ലെങ്കിൽ അപ്പോൾ കാണാം എന്ന് പറയുന്ന ശൈലിയും എന്നോട് തന്നെ സംസാരിച്ചു. ഞാൻ അവരോട് സമീപനം പാലിക്കണം, നിങ്ങളെക്കാൾ വേദനിക്കുന്ന ഞങ്ങളാണ്. അതുകൊണ്ട് നിശ്ചിതി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ മാനേജ്മെൻറ്റിനോടും സ്കൂൾ അധികൃതരോടും സഹകരിക്കുന്നു വിലയപ്പെട്ട. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഈ കുട്ടിയെ ഇവിടെ ഇതിൻ്റെ ആരാണ് എന്താണ് എവിടെ നിന്നാണ് എന്നതിൽ അറിയാൻ വേണ്ടി ഇവിടെയുള്ള അഞ്ചാം ക്ലാസ്സിൻ്റെ മേലെയുള്ള മുഴുവൻ കുട്ടികളുടെ ഫോട്ടോകൾ സിഡിയിലാക്കി അത് കുട്ടിയുടെ മുമ്പിൽ വെച്ച് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടെയുള്ള വിദ്യാഭ്യാസം അടക്കമുള്ള ആളുകൾ കൂടി ടീമാണ്. അതിൻ്റെ അടിസ്ഥാനം അപ്പം ഞങ്ങൾ റെഡിയാക്കി. പക്ഷേ പിറ്റേ ദിവസം ശനിയാഴ്ച സ്കൂളില്ല, ഞായറാഴ്ചയും സ്കൂളില്ല, തിങ്കളാഴ്ചയാണ് പിന്നെ സ്കൂൾ പഠന ദിവസമായി. ഈ തിങ്കളാഴ്ച അതിനു വേണ്ടി സന്നദ്ധരാകാൻ രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടത് അവർ കുട്ടി ഇവിടുന്ന് പോയതിന് ശേഷം നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായി മാറ്റി പറയുകയാണ് രക്ഷിതാക്കളെ. നേരത്തെ കാണിച്ച സ്ഥലമല്ലെന്നും നേരത്തെ കാണിച്ചതുപോലെ പെയിൻ്റ് ധരിച്ച കുട്ടിയല്ലെന്നും മുണ്ട് ധരിച്ച കുട്ടിയാണെന്നും അത് തന്നെ അതിൻ്റെ താഴെ എത്തി കുട്ടികൾ അഗതികൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അങ്ങേ തരത്തിലുള്ള അവിടെ കുട്ടികൾ അലപ്പൊക്കെ ചികിത്സയുണ്ട്, അതിനോടനുബന്ധിച്ചുള്ള റൂമിൽ വെച്ചാണെന്ന് കുട്ടി മാറ്റി പറയുന്നതായി രക്ഷിതാക്കൾ പറഞ്ഞു. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിജസ്ഥിതി പറയുന്നില്ലെന്ന് നമുക്ക് ബോധ്യമായെങ്കിലും നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള പരിശോധന ഏതായിരുന്നാലും തരേണ്ടായിരുന്നാലും വിഷയം അറിയുന്നതായിട്ട് ഞങ്ങൾ അവരോട് സഹകരിക്കുന്നു. അപ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് അത് ഇന്നലെ അവർ അവിടെയല്ല, അതിൻ്റെ പുറത്ത് ഈ അവരി കുട്ടികൾ ഉണ്ടാകുന്ന ഹാള് എന്താ കാണാനുള്ളത് ആ ഹാളിൽ വെച്ചാണ് നാലാളുകളുണ്ടായിരുന്നു. രണ്ടാളുകൾ സൈക്കിളിൽ പോയി കണ്ടിട്ടുണ്ട്, രണ്ടാൾ ഒരാൾ മുഖമൊക്കെ ഒത്തിപ്പിടിച്ച് അടുത്തിപ്പിടിച്ച് അവളെ പീഡിപ്പിച്ചതാണ്. ഒരാൾ പീഡിപ്പിക്കുന്ന സമയത്ത് മറ്റൊരാൾ ബെഞ്ചിൽ വീട്ടിൽ നോക്കി കണ്ടതാണെന്ന് കുട്ടി പറയുന്നതായി രക്ഷിതാക്കൾ വിളിച്ചു. മാറി മാറി വ്യത്യസ്തമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും ഓരോ സമയവും കഴിയുമ്പോൾ ബോധ്യപ്പെടുകയാണ്. തലസ്ഥാനത്തിൽ തലേന്ന് രാത്രി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാത്രി ഒന്നര മണി സമയത്ത് ഒരു മണി ഒന്നര മണി സമയത്ത് ഞാനിവിടെ വന്ന് ബി ടി എ പ്രസിഡൻറ്റിനെ വിളിച്ചു, പ്രിൻസിപ്പാളെ വിളിച്ചു, മാനേജറെ വിളിച്ചു, ഞാൻ ഇരിക്കൂർന്ന് പരിപാടിയിൽ അങ്ങനെ ഈ പറയപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഞാൻ സന്ദർശിക്കുകയും പരിശോധിക്കുകയും ഈ പറഞ്ഞ് മാറ്റി മാറ്റി പറഞ്ഞ സംബന്ധിച്ച് വിലയും ചെയ്യും. അപ്പോൾ നേരത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇത് ഇതിൻ്റെ അന്വേഷണം നടത്താൻ കൊണ്ട് നിൽക്കാൻ കഴിയില്ല, രക്ഷിതാക്കളോട് ബോധ്യപ്പെടുത്തി നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണെന്നും ഞാൻ അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കി തീരുമാനിക്കുകയും രാവിലെ ഒരു 7-8 മണിക്ക് മുമ്പ് ഞാനും അക്കാദമിക് കൗൺസിൽ ചെയർമാൻ മുഹമ്മദ് ഹജിയും പഴയ പോലീസ് സ്റ്റേഷനിലേക്ക്. ഇപ്പോൾ സ്റ്റേഷനിൽ എസ് ഐ സാർ എത്തിയിട്ടില്ല, അദ്ദേഹം ഫോട്ടേഴ്സിലാണ് വരുന്നത്. മുഹമ്മദ് ഹാജി ഫോട്ടേഴ്സിൽ പോയി എസ് ഐ സാറെ കണ്ട് വിഷയത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ എസ് പി സാറുമായിട്ടുള്ള കോൺഫറൻസിലായിരുന്നു, ഒരു 1 മണിക്ക് ശേഷം വന്നാലും വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുഹമ്മദ് ഹാജി തിരിച്ചു വന്നു. ഇത് തിരിച്ചു വന്ന ഉടനെ പ്രിൻസിപ്പൾക്കും മാനേജർക്കും വിളിച്ച് ഉടനെ ഞങ്ങൾ പരാതിയായിരുന്നു ആ പറഞ്ഞ സമയത്തോട് അവിടെ എത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അവരതേ പ്രകാരം പരാതിയുമായി കമ്മീഷനിൽ പോയി പരാതി നൽകി. നൽകി കുറഞ്ഞ സമയത്തോടെ പോലീസുകാർ അന്വേഷണം നടത്തുകയും ഇപ്പോഴും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഈ വിഷയത്തെ എൻ്റെ നിജസ്ഥിതി വ്യക്തമായി അറിയുകയും കുറ്റക്കാർ ആരാണോ അവർ ശിക്ഷിക്കപ്പെടുകയും വേണമെന്നാണ് ഞങ്ങളുടെ പക്ഷത്തെ ഞങ്ങൾ പറയാൻ. അതിന് എന്തെല്ലാം സഹകരണങ്ങൾ ആവശ്യമുണ്ടോ എല്ലാം
എല്ലാ വിധത്തിലും ചെയ്യാം. വേദന തോന്നി സന്നദ്ധമാണ്. അതേസമയം ഞങ്ങളെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ ദുരൂഹത തോന്നുന്നു. അതിൽപ്പെട്ട ഒന്നാണ് കുട്ടി ക്ലാസ് തീരുന്നത് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളത് ഇവിടുത്തെ എല്ലാ ടീച്ചർമാർക്കും ഇവിടുത്തെ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സുകളേക്കും ഡ്രൈവർക്കും ക്ലീനർക്കും നന്നായിട്ടാണ്. ക്ലീനർ വളരെ കുട്ടി ഉല്ലാസപരമായി വീട്ടിലേക്ക് പോയി എന്നാണ് ക്ലീനറിനോട് പറയുന്നത്. ആ കുട്ടിക്ക് അത്തരത്തിലുള്ളൊരു ഫീലാണ് ഇവിടെ വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് എല്ലാം സംശയിക്കും. രണ്ടാമത്തത് അങ്ങനെ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി കുട്ടി നിലവിളിച്ച് ഓടി വരണം, ഓടാൻ സാധിക്കും. പത്രസമ്മേളനം നടത്തേണ്ടത് ഉണ്ടാകാനാണ് നമുക്ക് സാധ്യത തോന്നുന്നത്. കുട്ടിയതിൻ്റെ ശേഷം ക്ലാസ് പങ്കെടുത്ത് ക്ലാസ്സിലെത്തും എന്നിതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഞങ്ങൾ വളരെ സുരക്ഷിതമായി ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നു. അതിന് ഒരു സംശയത്തിനും അവകാശത്തിൽ എല്ലാവരും പറയുന്ന കാര്യം. പിന്നെ ഈ കുട്ടി പറഞ്ഞതുപോലെ ഇപ്പൊ പറയുന്നത് ഞങ്ങളോട് വന്നില്ല, അവരോട് പറയുന്നുണ്ട്. ഈ പറഞ്ഞ മുഖമൊക്കെ ബുദ്ധിപിടിച്ചിട്ട് കുട്ടിനെ ബലാത്കാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എന്തായിരുന്നാലും എഴുന്നേറ്റിറക്കാൻ പറ്റുമെങ്കിലും ടീച്ചറെ അടുത്ത് വന്നിട്ട് നിലവിളിച്ച് എന്തെങ്കിലും ചെയ്താൽ പറയുന്നതാണ് ഞങ്ങളെ മനസ്സിൽ തോന്നുന്നത്. ടീച്ചറോട് പറയാൻ പറ്റില്ല, വീട്ടിലെത്തിയ തെറ്റും വേണം ആ കാര്യം പറയാൻ കുറച്ച് മണിക്കൂരാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പെറ്റുമകൻ ഇവർ അറിഞ്ഞിട്ടില്ല, അപ്പം തന്നെ ഞങ്ങളെ വിളിക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. 9 ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ വിഷയവുമായി ആദ്യമായി തോന്നിയത്. മറ്റൊന്ന് ഈ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാനേജറോട് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി രാത്രി ക്ഷീണം തോന്നി അങ്ങനെ അല്ലെ, അങ്ങനെ രാത്രി ക്ഷീണം തോന്നി പിറ്റേ ദിവസം പിന്നെ ഡോക്ടറെ അല്ലേ പിറ്റേ ദിവസം പിന്നെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ നോക്കിയിട്ട് മൂത്രപ്പെടുപ്പാണെന്ന് മൂത്രം പരിശോധിച്ചിട്ടാണ് അല്ലേ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് അതിൽ മരുന്ന് കൊടുത്തു. അവിടെ സുഖാതിരുന്നപ്പോൾ വേറൊരു സിദ്ധി ഡോക്ടർ അല്ലേ അൽസീൻ സിദ്ധി ഡോക്ടറെ പോയി കാണിച്ചു. അയാൾ മൂത്രത്തിൽ പഴുപ്പല്ല എന്ന് പറഞ്ഞു, അയാൾ മരുന്ന് കൊടുത്തു. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷമാണ് മാതാവ് പറഞ്ഞത്, അപ്പോൾ തുറന്നത് പറഞ്ഞാൽ ആ കുട്ടി ഒരു ബലൂണ് ഊതി വീർപ്പിച്ചിട്ട് ലൈംഗികാവയവത്തിൻ്റെ സമീപത്ത് ഉപയോഗപ്പെടുത്തുന്നത് പോലെ മാതാവിന് തോന്നിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് മാതാവ് നിർബന്ധിച്ച് നിന്നെ അടിക്കുമെന്ന് ഭീഷണിപ്പെട്ടപ്പോൾ ഓരക്കലി കൊണ്ട് മാത്രമേ എന്നെ അടിക്കാവൂ വടിയോട് അടിക്കുന്ന കുട്ടി പറഞ്ഞുകൊണ്ട് ഈ കുട്ടി ഒരിക്കൽ പറഞ്ഞു മരക്കഷ്ണം കുത്തി പോയിട്ടുണ്ട് പറയും. അതിൻ്റെ ശേഷം ഒരു ഇരുപ്പ് കമ്പിൻ്റെ മേലെ ഇരുന്ന് പോയിട്ടുണ്ട് കുട്ടിയല്ലേ. മൂന്നാമത് അധികം നിർബന്ധിച്ചപ്പോൾ അങ്ങനെയല്ല ഒരു കുട്ടി എന്ന് കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ വീട്ടിലിരുന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് സംഭവം എന്നാണ് ഈ ഉമ്മ മാനേജറോട് വിശദീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ അന്വേഷണമൊക്കെ നടത്തി. ആ സമയത്ത് ഈ കുട്ടിയുടെ വീട്ടിൽ മാനേജർ മാഷും ശശീന്ദ്ര മാഷ് ശശീന്ദ്ര മാഷും കൂടെ അവർ രണ്ടാമത് കൂടിയാണ് കുട്ടിയുടെ വീട്ടിലേക്ക്. ഇവരെ ആ ഒരു സ്ഥലത്തിലെ ആ മൂന്ന് ആളുകൾ കൂടിയാണ് വീട്ടിൽ പോയിട്ട് പിന്നെ പോയിട്ട് പിന്നീട് വരാൻ പറഞ്ഞിട്ട് വരുന്നതും ഒക്കെ നമ്മളെ കൂടെ നടത്തിയിട്ട് ക്ലാസ്സാക്കണം വെച്ചിട്ടാണ് അവർ കൊണ്ടുവന്നത്. അതിന് ശേഷമാണ് പ്രിൻസിപ്പളും അവരുടെ സമ്മർദ്ദം. ഞങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കണം. രണ്ടാം